എല്ലാവർക്കും ഇടുക്കി ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കുടിയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, അതായത് രാജാക്കാട് മുക്കുടിയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. ശരിക്കും ഒരു വ്ളോഗിങ്ങിന് വേണ്ടി വന്നതല്ല, നമ്മുടെ ഒരു റിലേറ്റീവിന്റെ മാരേജ് ആയിരുന്നു ഇന്ന്. അപ്പൊ ആ മാരേജ് കഴിഞ്ഞ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു അണക്ക ഒരു ചെക്ക് ഡാം ഉണ്ട്. ചെക്ക് ഡാം എന്ന് വെച്ചാൽ ഒരു വലിയ ചെക്ക് ഡാം ആട്ടോ. ആ ചെക്ക് ഡാമിന്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. കൂടത്തില് നമ്മുടെ ഡാഡി കുൾ വ്ളോഗിന്റെ പ്രോപ്പറേറ്റർ ഏബിൾ ജോൺ, പിന്നെ ടൈൽ കോൺട്രാക്ട് കൊലു മോൻ പത്ര ജോണി ഒക്കെ ഉണ്ട്. അപ്പം ചെക്ക് ഡാം ഇതേ കാണുന്ന കേട്ടോ. നമ്മളിപ്പോൾ ഇക്കരെയുള്ളൊരു പാലത്തേലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആ ചെക്ക് ഡാമിന്റെ അടുത്തേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ല ഉയരമൊക്കെ ഉണ്ട്, അവിടെ ഉയരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതിന്റെ അടുത്തേക്ക് നടന്നു പോവാം. ഇവിടെ ഭയങ്കര ആറായിരുന്നു. ആ കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരുന്ന വലിയ ആറായിരുന്നു കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ ചെക്ക് ഡാം ഇവിടെ ഉണ്ടാക്കിയത്. ഈ പ്രദേശം നമ്മുടെ ഇടുക്കിയിലെ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ പറ്റാത്തൊരു പ്രദേശമാണ്. ആ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ ഓവർഫ്ലോ ചെയ്ത് വെള്ളം താഴത്തേക്ക് പോവും. ഉണ്ടോ, ഇതാണ് എൻ്റെ ചെക്ക് ഡാമിൻ്റെ മെയിൻ ഭാഗം. അവിടെ വെള്ളത്തിന്റെ ലെവലൊക്കെ എഴുതിയിട്ടുണ്ട്, ഏകദേശം 873.32 അടി പൊക്കത്തിലെ വെള്ളം നിപ്പുണ്ടോ. ഇപ്പം ടോട്ടല് 874.5. ആ അത്ര വെള്ളം ആകുമ്പോഴേക്കും ഓവർഫ്ലോ ചെയ്ത് അപ്പുറത്തേക്ക് ഒഴുകിപ്പോവും. അതാണ് ഇതിന്റെ കണക്ക്. ഇതിന്റെ ഈ ചെക്ക് ഡാമിലെ വെള്ളം നല്ല ഏരിയയിലേക്ക് ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇത് എവിടം വരെ ഉണ്ട്, ഇതിന്റെ ചുറ്റളവിൽ എത്ര ചുറ്റളവിൽ ഇത് കിടക്കണമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വ്യാപ്തിയിലാണ് വെള്ളം കിടക്കുന്നത്. അതെ, ഇതിനകത്ത് ഇറങ്ങാനൊന്നും ആരും സമ്മതിക്കത്തില്ല, കാരണം ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഇറക്കാൻ സമ്മതിക്കില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഇവിടെ. അപ്പൊ ശരിക്കും ഈ ഡാം ഇപ്പൊ എന്തിനാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ്. അതായത് ഇവിടുന്ന് ഈ വെള്ളം എന്നാ ടണൽ വഴി കുത്തുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ വെള്ളം പോകുന്നത്. അവിടെ ആണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലടാ, അവിടെയാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളല്ല കേട്ടോ, നമ്മൾ ആ വെള്ളം പോകുന്ന ആ ടണലിന്റെ അങ്ങോട്ടോ നമ്മൾ നടന്നു പോകുന്നത്. ഇപ്പം ടണല് ഒക്കെ പ്രൊഫിറ്റഡ് ഏരിയ ആയിട്ട് മാറ്റിയേക്കുവാണ്. അവിടെ ആരെയും അങ്ങോട്ട് കയറ്റി വിടത്തൊന്നുമില്ല, വെയിലേക്ക് കെട്ടി തിരിച്ചിട്ടേക്കുവാണ്. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഉണ്ടോ, ഇതേ കാണുന്ന ഷട്ടറിൻ്റെ ഭാഗങ്ങളാട്ടോ. അവിടെ നിന്നാണ് ഈ താഴെ വഴി ഒരു ടണലുണ്ട്, ആ ടണൽ വഴിയാണ് താഴെ ഇതിലെ വെള്ളം പോകുന്നത്. ആ ടണൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ടണൽ. ഇതിവിടെയൊക്കെ വേര് കിട്ടി തിരിച്ചേക്കുന്നത്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചേരാൻ പറ്റത്തില്ല. ഈ ടണൽ വഴിയാണ് കുത്തുങ്ങിലേക്ക് വെള്ളം പോകുന്നത്. അതിൻ്റെ ഷട്ടർ പൊക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ കേട്ടോ ഈ കാണുന്നത്. ഹൈഡ്രോളിക് ജാക്ക് ഒന്നുമല്ല, കപ്പിയും കയറുമ്പോഴുള്ള സംഭവം. ഇതുണ്ടോ, ഇതാണ് ഷട്ടർ. പിന്നീട് ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട. പുള്ളി വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.